അസ്സാമലൈക്കും വറഹമത്തല്ല പിണങ്ങരുത് പിണക്കുകയും അരുത് പിണങ്ങുന്നതും പാപമാണ് പിണക്കുന്നതും പാപം തന്നെയാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിന് റൻമ് റലിയുല്ലാഹു താലാൻഹു എന്ന സഹാബിവരിനിൽ നിന്ന് ഇമാം അഹ്മദ് ഇമാം ബൈഹക്ലി തുടങ്ങിയവരെല്ലാം ഉദ്ധരിക്കുന്ന നബി വധനത്തിൽ കാണാം ഇതാറുറ ഏറ്റവും നല്ല മനുഷ്യർ അവരെ കാണുമ്പോൾ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ സജീവമാകും അത്തരം ആളുകളാണ് ഏറ്റവും ദുഷ്ടരായ ജനങ്ങൾ അൽ മഷാ ഊന ബിൻ നമീമത്തി നമീമത്ത് ഏഷണി പറഞ്ഞു നടക്കുന്ന ആളുകളാണ് അൽ മുഫറിഖൂ ബൈനൽ അഹിബ ഇഷ്ടത്തോടെ സന്തോഷത്തോടെ ഒരുമയോടെ കഴിയുന്ന ആളുകളെ പറഞ്ഞ് തെറ്റിക്കുകയും വിഭാഗങ്ങളാക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഏറ്റവും വലിയ നീജന്മാർ എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ഒരാളോടും അന്യായമായി പിണങ്ങി നിൽക്കാൻ പാടില്ല പിന്നെ മനുഷ്യരാണ് സ്വാഭാവികമായും ചില പിണക്കങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ആ പിണക്കം നീട്ടിക്കൊണ്ടു പോവാൻ പാടില്ല മൂന്ന് ദിവസത്തിൻ്റെ അപ്പുറത്തേക്ക് ആ പിണക്കം നീണ്ടു പോകരുത് അതിനു മുമ്പ് തന്നെ നാം അത് കോംപ്രമൈസ് ആക്കുകയും നാം അത് രജ്ഞിപ്പിലെത്തുകയും ചെയ്യേണ്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തുന്നു ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ലാ യഹില്ലു ലായുലി മുസ്ലിം അഖാഹു ഫൗഖ സലാസ് മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ തൻ്റെ സഹോദരനോട് പിണങ്ങി നിൽക്കൽ അനുവദനീയമല്ല മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ അന്യായമായി പിണങ്ങി നിൽക്കുകയും ആ പിണക്കത്തോടു കൂടെ മരണപ്പെടുകയും ചെയ്താൽ ദഹലന്മാർ അവൻ നരകത്തിലേക്ക് പോകുന്നതാണെന്നാണ് അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ പരിചയക്കാർ അയൽവാസികൾ മറ്റു എല്ലാ മിത്രങ്ങളും ആ മുസ്ലിങ്ങളാണെങ്കിൽ പോലും നാം മൂന്ന് ദിവസത്തേക്കാൾ അന്യായമായി പിണങ്ങി നിൽക്കാൻ പാടില്ല പിണക്കം ഒരു പാതകമാണ് ഒരു പാപമാണ് ഇവിടെ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട വലിയ ഒരു യാഥാർത്ഥ്യമുണ്ട് അതെന്താണ് പിണക്കത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അപകടകരമായൊരു പിണക്കം ഏറ്റവും വലിയ ഒരു പിണക്കമുണ്ട് പലപ്പോഴും അത് പലരും ശ്രദ്ധിക്കാതെ അത്തരത്തിൻ്റെ അത്തരത്തിലുള്ള പിണക്കങ്ങളിൽ അവർ ഹോമിക്കപ്പെടാറുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് അതെന്താണ് അങ്ങനെ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പിണക്കം സലഫിൽ ഉമ്മ നമ്മുടെ പൂർവ്വഗാമികളായ നമ്മുടെ മുൻഗാമികളായ സജ്ജനങ്ങളെ അധിക്ഷേപിക്കുക അവരോട് ഒരു ത ഒരു തരം പക കൊണ്ട് നടക്കുക നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളെല്ലാം അവർ കാഫര്യങ്ങളായി പോയിരുന്നു അവർ വിദഗത്തുകാരായി പോയിരുന്നു അവരെല്ലാം പുത്തനാശയക്കാരായി പോയിരുന്നു എന്ന ചിന്ത യഥാർത്ഥത്തിൽ മുൻഗാമികളോട് പിണങ്ങലാണ് ആ പിണക്കത്തിൽ നിന്ന് നമ്മുടെ മനസ്സുകളെ വിശുദ്ധിപ്പെടുത്തണമെന്ന് ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ ഇബിനെ റജബുൽ ഹംബലി തങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു അതുപോലെ ഇസ്ലാമിക പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ ഹൈതമി തങ്ങളും അങ്ങനെ ധാരാളം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വളരെ ശക്തമായ ബോധവൽക്കരണം നടത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ തങ്ങൾ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണല്ലോ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണല്ലോ മൻ ആദാലി വലിയൻ ഹർബ് എൻ്റെ ഒരു ഇഷ്ടദാസനോട് ആരെങ്കിലും ഷാത്രപം വെച്ച് പുലർത്തിയാൽ ശത്രുതയും വെറുപ്പും കൊണ്ട് നടന്നാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇത് ഒരു വിശ്വാ ഒരു ഇഷ്ടജനത്തോട് ഒരു മഹാത്മാവിനോട് ശത്രുത വെച്ച് പുലർത്തുമ്പോഴാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇബിനി ഹജർ തങ്ങൾ ചോദിക്കുന്നു ഫക്കൈഫ ബിമൻ അള്ളാഹുവിൻ്റെ അനേകം ഇഷ്ടദാസന്മാരോട് ശത്രുത വെച്ച് പുലർത്തുകയും അവരെല്ലാം കാഫരികളായിപ്പോയിരുന്നു അവരെല്ലാം ഷിർക്കു ചെയ്തവരായിപ്പോയിട്ടുണ്ട് അവരെല്ലാം പുത്തനാശയക്കാരായിരുന്നു എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളോട് പിണങ്ങുന്ന ആളുകൾ അവർ വലിയ ദുരന്തത്തിലേക്കാണ് നീങ്ങുന്നത് വ്യക്തിപരമായ ഏറ്റവും ദുർബലമായ നിരീക്ഷണങ്ങളിലൂടെ മാത്രം സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്ന അൽപ്പന്മാർ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ പെട്ടുപോകുന്നത് സർവ്വസാധാരണമാണ് അതുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മുള്ളാഹി അലഹി ഒരു ഉദാഹരണം പറയുകയാണ് അവിടുന്ന് റമദാൻ ഷെരീഫിൽ ഒരു റക്കത്തിൽ പത്ത് ആയത്തുകൾ ഓതുന്നു അപ്പോൾ ഇരുപത് റക്കായത്ത് നിസ്കരിച്ചാൽ ഒരു ദിവസം ഇരുന്നൂറ് ആയത് ഓതുന്നു അങ്ങനെ റമലാൻ അവസാനിക്കുന്നതുവരെ ഇരുപത് റക്കാത്ത് തറാവീഹൽ ഒരു റക്കാത്ത് തറാവീഹൽ പത്ത് ആയത്ത് വീതം ഓതി അങ്ങനെ ഇരുപത് റക്കായത്ത് നിസ്കരിച്ചുകൊണ്ട് റമലാൻ പൂർണ്ണമാകുമ്പോഴേക്ക് പരിശുദ്ധ കുർആാൻ ഷെരീഫും മുഴുവൻ തറാവീഹ നിസ്കാരത്തിൽ വെച്ച് തന്നെ നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം അതുകൊണ്ട് ഇമാം ബുഖാരി തറാവീഹ ഇരുപത് അക്കാലത്താണ് നിസ്കരിച്ചത് എന്ന് വ്യക്തമാണ് അതേപോലെ മഹാനായ ഒമർ ഖത്താബ് അലി അള്ളാഹുത്താലുവിന്റെ കാലഘട്ടത്തിൽ റസൂൽ സുഹു അലിഹി വസ്ലമതങ്ങളും മദീന പള്ളിയിൽ തറാവീഹ നിസ്കാരം തുടങ്ങി വെച്ചു പക്ഷേ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് അവിടുന്ന് തറാവീഹ് നിസ്കാരത്തിന് വന്നില്ലായിരുന്നു കാരണം ജനങ്ങളുടെ വലിയ ആവേശം കണ്ടപ്പോൾ അള്ളാഹു ഈ തറാവീഹ് നിസ്കാരം നിർബന്ധമാക്കി മാക്കുമോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് നബി നബിസ്വല്ലാഹു അലിഹി വസല്ലമ്മ മാറി നിന്നതാണ് പിന്നീട് നീണ്ട പതിനാല് വർഷം മദീനയിൽ തറാവീഹിന് പൊതു ജമാത്തില്ല പിന്നീട് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് അലി അള്ളാഹുത്താലുഹുവാണ് തറാവീഹിന്റെ ജമാഅത്ത് സജീവമാക്കുന്നത് അബൂബക്കർ സുദ്ദീഖർ അലി അള്ളാഹുത്താലുഹു രണ്ട് വർഷത്തിലേറെ ഇസ്ലാമിക ഭരണം കയ്യാളിയ ആ സമയത്ത് മദീന പള്ളിയിൽ തറാവീഹ നിസ്കാരത്തിന് പൊതുവായ ജമാഅത്ത് ഇല്ലായിരുന്നു ഏതായിരുന്നാലും ഉമർ ഖത്താബു അലി അള്ളാഹ്നുവിൻ്റെ കാലഘട്ടം മുതൽ ഈ വർഷം വരെ പരിശുദ്ധ മദീനയിൽ മക്കയിൽ ഇരുപത് ഇറക്കാലത്താണ് ഹർമുകൾ തറാവീ നിസ്കരിക്കുന്നത് കോവിഡ് പശ്ചാത്തലത്തിലായിട്ട് പോലും എട്ട് ഇറക്കാലത്ത് തറാവീഹിലേക്ക് അവർ മാറിയില്ല പത്ത് ഇറക്കാലത്ത് തറാവീഹാണ് അപ്പോഴും എട്ട് വരുന്നില്ല നാല് മധുഹബിൻ്റെ ഇമാമുകൾ അവർ പറയാത്ത ഒരു ഇസ്ലാം നമുക്ക് എവിടെ കിട്ടാനാണ് നാല് മധുഹബിന്റെ ഇമാമുകളിൽ ഒരാൾ പോലും എട്ട് അക്കായ തറാവീഹിനെ കുറിച്ച് പറയുന്നില്ല അതേസമയം നാല്പത് രക്കായ തറാവീഹിനെ കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് മുപ്പത്തി ആറ് രക്കായത്തെ തറാവീഹിനെ കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് ഇരുപത് രക്കായത്തെ തറാവീഹിനെ കുറിച്ചും പണ്ഡിതന്മാർ വളരെ വിശദമായി ചർച്ച ചെയ്തിരിക്കുന്നു എട്ടത്തെ തറാവീഹി ചുരുക്കം ചില അല്പജ്ഞാനികളായ പുരോഹിതന്മാരുടെ സലഫി പുരോഹിതന്മാരുടെ തലയിൽ മാത്രമാണ് വളർന്നിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം അപ്പോൾ ഈ എട്ടുറക്കാത്ത തറാവിയെ നിസ്കരിക്കാത്ത മുൻഗാമികൾ എല്ലാവരും വിദത്തിൽ പെട്ടുപോയി ഇസ്താസ ചെയ്യുന്ന മുൻഗാമികളായ മുഴുവൻ സ്വാലിഹ്യങ്ങളും അവരൊക്കെ ശിർക്ക് ചെയ്തു പോയി വളരെ അപകടം പിടിച്ചൊരു പിണക്കമാണിത് ഇത്തരത്തിലുള്ള പിണക്കത്തിലൂടെ നാം യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടാണ് പിണങ്ങുന്നത് സ്വർഗത്തോടാണ് പിണങ്ങുന്നത് നമ്മുടെ തന്നെ വ്യക്തിപരമായ മോക്ഷത്തോടാണ് പിണങ്ങുന്നത് എന്ന് തിരിച്ചറിയാൻ ഇനിയും വൈകിക്കൂട അള്ളാഹുത്താല നമുക്ക് തൗഫിക്ക് നൽകുമാറാവട്ടെ ആരെയോടെല്ലാമാണോ നാം ഇണങ്ങേണ്ടത് എന്തിനോടെല്ലാമാണോ നാം ഇണങ്ങേണ്ടത് അത് അത്തരം ഇണക്കങ്ങളെല്ലാം അള്ളാഹുത്താല നമ്മുടെ മാനസത്തിൽ സ്ഥാപിക്കുമാറാവട്ടെ രണ്ട് ലോകത്തും അള്ളാഹു താല നമുക്ക് അംഗീകാരവും കൂടുതൽ സന്തോഷവും സമ്മാനിക്കുമാറാവട്ടെ ആമീൻ മീൻ അസലൈക്കും വാർഹമത്ത